ലൂക്ക 7:16. നമ്മുടെ ഇടയിൽ വലിയൊരു പ്രവാചകൻ ഉദയം ചെയ്തിരിക്കുന്നു. ദൈവം തന്റെ ജനത്തെ സന്ദർശിച്ചിരിക്കുന്നു. ഇന്നലെ നാം കണ്ട നിയമാവർത്തനം 18:18 ഓർമ്മയുണ്ട് ഈ വാക്യത്തിന്. വിജാതീയനായ ഒരു ശതാധിപന്റെ വിശ്വാസത്തെ ഉയർത്തിക്കാട്ടിയ സുവിശേഷ ഭാഗമാണിത്. തുടർന്ന് നായിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ച സംഭവവും അതെല്ലാം കണ്ടിട്ടാണ് ജനം ഇങ്ങനെ ഉദ്ഘോഷിച്ചത്. ഇന്ന് ഈശോ വിജാതീയ നാടുകളായ ടൈർ സീദോൺ ദേശങ്ങളിലേക്ക് കടന്നു ചെന്നപ്പോൾ ആ ദേശത്തിന്റെ വിളിമ്പിൽ ഒരു വിജാതീയ സ്ത്രീ അവന്റെ മുൻപിൽ ദൈന്യതയോടെ വിളിച്ചപേക്ഷിച്ചു, ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ. ദുരാത്മാവ് ബാധിച്ച തന്റെ പുത്രിക്ക് വേണ്ടിയാണ് അവൾ നിലവിളിച്ചത്. അബദ്ധത്തിൽ നാണയം വിഴുങ്ങിയ കുഞ്ഞുമായി ഒരമ്മ നടത്തിയ കണ്ണീർ യാത്രയുടെ നനവ് ഇനിയും നമ്മുടെ വർത്തമാനത്തിൽ നിന്നും മാറിയിട്ടില്ലല്ലോ. നേരത്തെ സൂചിപ്പിച്ച ശതാധിപന്റെ വിജാതീയമാനവും നായിനിലെ വിധവയുടെ ദൈന്യവും നമുക്ക് ഒരുപക്ഷെ ഈ സ്ത്രീയിൽ വായിച്ചെടുക്കാനാകും. അവൾ സീറോ ഫിനിഷ്യൻ വംശജയായിരുന്നു. മത്തായി സുവിശേഷത്തിൽ അവളെ കാനാൻകാരി എന്ന് തന്നെ വിശേഷിപ്പിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ പരമ്പരാഗത വൈരികളായ കാനാനിയരുടെ ഓർമ്മയാണതിന്. യേശുനാഥന്റെ പൂർവ്വ മാതാക്കളായ റാഹാബും റൂത്തും ഈ വംശത്തിൽപ്പെട്ട സ്ത്രീകളായിരുന്നു എന്നത് ഇവിടെ മറന്നുകൂടാ. ദൈവത്തിന് ഇസ്രായേലിന് പുറത്തുള്ള വംശങ്ങളോട് അവജ്ഞയോ അവഗണനയോ ഇല്ല. ജർമ്മിയ 27-ാം അധ്യായത്തിൽ നുഗവും വഹിച്ചു വരുന്ന ജർമ്മിയ ടൈർ സീദോൻ മുതലായ രാജ്യങ്ങളിലെ അധിപന്മാരോട് നടത്തുന്ന പ്രഘോഷണത്തിൽ ഈ സത്യം വെളിവാകുന്നുമുണ്ട്. ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പുകൾ നിഗൂഢമാണ്. അവനിഷ്ടമുള്ളവരെ അവൻ തിരഞ്ഞെടുക്കുന്നു. ദൈവത്തിന് പക്ഷപാതമില്ലല്ലോ. ഈ കാനാനിയ സ്ത്രീ ദാവീദിന്റെ പുത്ര എന്നാണ് ഈശോയെ വിളിച്ചത്. അവൾ ഇസ്രായേൽ ജനത്തിന്റെ വിശ്വാസ പ്രകരണങ്ങളെ ഏറ്റുപറയേണ്ട ആവശ്യമില്ല. പക്ഷേ അവൾ ദൈവജനത്തിന്റെ ഭാഗധേയത്തിലേക്ക് തന്നെ തന്നെ ചേർത്ത് വയ്ക്കുകയാണ്. കരയുന്നവർക്കും ഭാരം വഹിക്കുന്നവർക്കും കർത്താവ് എന്നും സമീപസ്ഥനാണ്. കർത്താവ് സമീപസ്ഥനായ വേറെ ഏത് ജനതയാണ് ഉള്ളത് എന്ന് തിരുവചനം ചോദിക്കുന്നുമുണ്ടല്ലോ. ഇതൊരു എക്സ്ക്ലൂസിവിസം അല്ലെങ്കിൽ ശ്രേഷ്ഠതാബോധമല്ല. നമ്മുടെ വീഴ്ചയിലും തകർച്ചയിലും സഹനത്തിലുമാണ് കർത്താവ് ഏറ്റവും സമീപസ്ഥനും രുചിയുള്ളവനുമാകുന്നത് എന്ന തിരിച്ചറിവാണ്. നായിനിലെ വിധവയുടെ ദൈന്യവും ഒരുപക്ഷെ ഇവളിൽ കണ്ടെത്താനായേക്കും. അപരിചിതരായ പുരുഷന്മാരോട് അതും വിജാതീയരോട് സംസാരിക്കാൻ ആ സംസ്കാരത്തിലെ സ്ത്രീകൾക്ക് പൊതുവെ അനുവദനീയമായിരുന്നില്ല. അതിനാൽ തന്നെ അവൾ ഒറ്റയ്ക്ക് തന്റെ ആവശ്യം ഉണർത്തിക്കാൻ വരുന്നത് ഒരുപക്ഷെ അവൾക്ക് ആരാരും സഹായത്തിന് ഇല്ലാത്തതിനാലാകാം. ആദ്യം മക്കൾക്ക് കൊടുക്കട്ടെ, എന്നിട്ടല്ലേ നായ്ക്കുട്ടികൾക്ക് എന്ന കർത്താവിന്റെ ഉത്തരം പരുഷമായി തോന്നാം. നായ്ക്കുട്ടി എന്ന പദം കുനാരിയോൺ ഈശോ ഉപയോഗിക്കുന്നത് അവജ്ഞയോടെയല്ല. അരുമ നായ്ക്കളെ കുറിക്കുന്ന പദമാണത്. തീരെ മോശം വിളിയല്ല. കർത്താവിന് മുൻപിൽ എതിർപ്പുകളുമായി അണിനിരക്കുന്ന യഥാർത്ഥ ഇസ്രായേലിയർ എന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ഫരിസേരെയും നിയമജ്ഞരെയും കടന്നിട്ടാണ് ഈശോ ഇസ്രായേലിന്റെ നേർവിപരീതമായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിജാതീയ ഗണത്തിൽപ്പെട്ട സ്ത്രീയുമായി സംവദിക്കുന്നത്. അതിൽ നിന്ന് കടഞ്ഞെടുത്ത വിശ്വാസ പാഠത്തെ മഹത്തരമെന്ന് പ്രകീർത്തിക്കുന്നതും. കാനാന്റെ സന്തതി ഇസ്രായേലിന്റെ സന്തതിയെ നിഷ്പ്രഭമാക്കുന്ന ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് കുസൃതി. ഇസ്രായേലിന്റെ ശ്രേഷ്ഠത വിവരിക്കാനല്ല ഈശോ അവളോട് അങ്ങനെ പറഞ്ഞത്, പ്രഥമസ്ഥാനീയത കുറിക്കാൻ വേണ്ടി മാത്രമാണ്. ആദ്യം വന്നു എന്ന് വെച്ച് പിന്നീട് വന്നവർക്ക് സ്ഥാനമില്ല എന്നല്ലോ. തന്നെയുമല്ല, വിശ്വാസം എന്ന വാതിൽ കടന്ന് രക്ഷയിലേക്ക് പ്രവേശിക്കാൻ വിളി കേട്ടാൽ മാത്രം പോരാ, അവനെ അനുഗമിക്കുകയും വേണം. ഇന്ന് നാഥന്റെ വാക്കിൽ പിടിച്ചുകൊണ്ട് ഈ കാനാനിയ സ്ത്രീ സുന്ദരമായ പ്രത്യുത്തരം നൽകുന്നത് ഈ സ്നേഹ സംവാദത്തിന്റെ അടയാളമാണ്. അതേ നായ്ക്കുട്ടികൾ തന്നെ അപ്പകഷ്ണങ്ങൾ തിന്നുന്നുണ്ടല്ലോ. പക്ഷേ എന്നൊരു വാക്കുപയോഗിച്ച് അവൾ നാഥന്റെ വാക്കുകളെ ഗണ്ഡിച്ചില്ല. പകരം നാഥൻ പറഞ്ഞ അല്പം മുനയുള്ള വാക്കിനോട് തന്റെ തിരിച്ചറിവും ചേർത്ത് വയ്ക്കുകയാണ്. കായ് ഗാർ എന്ന പ്രയോഗത്തിന്റെ ധ്വനി ഇങ്ങനെയാണ്, നാഥ നീ പറഞ്ഞത് ശരിയാണ്. അതിനോടൊപ്പം ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. നായ്ക്കുട്ടി എന്ന് തന്നെ വിളിച്ചവനോട് അവൾ പറയും അവൾക്ക് അപ്പകഷ്ണം മതിയെന്ന്. നായ്ക്കുട്ടിയും അപ്പകഷ്ണവും രണ്ടും ചെറുതും തുച്ഛവുമാണല്ലോ. എന്നാൽ അത് തന്നെ എത്രയോ ധാരാളം. കാരണം രണ്ടിൻ്റെയും ഉടയവൻ പരിമിതികളില്ലാത്തവനായതുകൊണ്ട്. അവൾ എല്ലാ അർത്ഥത്തിലും ദരിദ്രയായിരുന്നിരിക്കാം. അതാണ് റൊട്ടിപ്പൊടി പോലും അവൾക്ക് മഹാവിരുന്നാകുന്നത്. ഒള്ളി ദ പോ സീ ദ ക്രംബ്. ഒരുവന്റെ ഉച്ചിഷ്ടം അവരന് ഭോജ്യമാണ്. ദൈവത്തെ എച്ചിലുപോലെ വലിച്ചെറിയുന്നവർക്കുള്ള ഒരു മറുപാഠമാണ് ഈ എളിയ സ്ത്രീ. ജർമ്മൻ ദൈവശാസ്ത്രജ്ഞനും പുതിയ നിയമ പണ്ഡിതനുമായ ഗേർട്ട് തെയ്സൻ ബൈബിൾ നാടുകളുടെ സാംസ്കാരിക പശ്ചാത്തലത്തിൽ നിന്ന് നടത്തുന്ന ഒരു നിരീക്ഷണം കൂടി രേഖപ്പെടുത്തട്ടെ. ഇസ്രായേൽ രാജ്യത്തിന്റെ വടക്കുവശത്തുള്ള ഫിനീഷ്യൻ പട്ടണങ്ങളാണ് ടൈറും സീദോനും. ടൈർ ഒരു വാണിജ്യ കേന്ദ്രവുമായിരുന്നു.
ഗ്രീക്ക് നാഗരികതയുടെ ഒരു മർമ്മസ്ഥാനം. ഈ സ്ത്രീയെ ഗ്രീക്കുകാരി എന്ന് മർക്കോസ് സുവിശേഷകൻ വിളിക്കുന്നത് ഇതിനാലാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന വടക്കൻ പാലസ്തീനായിലെ ദരിദ്ര യഹൂദ കർഷകരെ ചൂഷണം ചെയ്തിട്ടാണ് ടയർ പോലെയുള്ള നഗരങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ സംഭരിച്ചിരുന്നത്. കർഷകർ പട്ടിണി കൊണ്ട് മരിക്കുമ്പോഴും അവരുടെ വിളകൾ തിന്നുന്ന നഗരങ്ങൾ കൊഴുക്കുന്നതുപോലെ അന്നുമിന്നും, പ്രത്യേകിച്ച് ക്ഷാമകാലങ്ങളിൽ. ഒരു അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു വന്ന ഒരു ഗ്രീക്ക് വംശജയോട് ഈശോ ഭക്ഷണത്തിൻ്റെ ഉപമ പറഞ്ഞത് ഇതിനാലാകാം എന്ന് കരുതപ്പെടുന്നു. തിന്ന് തൃപ്തരായവർക്ക് കൊടുക്കുന്നതിന് മുൻപ് ഒന്നും ഭക്ഷിക്കാനില്ലാത്തവർക്ക് വിളമ്പട്ടെ. സാമ്പത്തിക സാമൂഹിക വ്യവസ്ഥകളെ തകിടം മറിക്കുന്നു നാഥൻ. ഇന്ന് ആദ്യ വായനയും കീർത്തനഗീതയും ജെറമിയ 31 നിന്ന് തന്നെ എഗെയിൻ, വീണ്ടും വീണ്ടും എന്ന വാക്ക് ഓത് ഇതിൽ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. നിത്യമായ സ്ഥായിയായ രീതിയിൽ ദൈവം തൻ്റെ ജനത്തെ വീണ്ടെടുക്കും എന്ന് സൂചിപ്പിക്കാൻ ജെറമിയയ്ക്കും 1.5 നൂറ്റാണ്ട് മുൻപ് തകർന്നടിഞ്ഞു പോയ വടക്കൻ ഗോത്രങ്ങളുടെ ഓർമ്മയാണ് അവിടെ മുഴുവൻ. തിരിച്ചു വരുന്ന ഇസ്രായേൽ ഗോത്രങ്ങളുടെ ഉത്സവമേളങ്ങൾ, സമരിയായും എഫ്രായിമും തരിശായി പോയ നാടുകൾ, അത് പുനർജീവിക്കാൻ പോകുന്നു. അതേ വടക്കൻ ദേശങ്ങളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ഇന്ന് നാഥൻ സംവദിക്കുന്നതും താൻ വിളമ്പുന്ന വിരുന്നിനെക്കുറിച്ച് സംസാരിക്കുന്നതും. തൻ്റെ മക്കൾക്കുള്ള വിരുന്ന്, അവന് പിതാവേ എന്ന് വിളിക്കുന്നവരെല്ലാം അത് ഭക്ഷിച്ച് തൃപ്തരാകും. ആ ഫിനീഷ്യൻ സ്ത്രീ കരുണ മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ അവൾക്ക് അതിലുമേറെ നൽകപ്പെട്ടു. എന്നാൽ പണ്ട് സമരിയായിൽ വിരാജിച്ചിരുന്ന ദൈവനിന്ദകയായ ഒരു ഫിനീഷ്യൻ കുമാരിയുണ്ടായിരുന്നു, ജസബെൽ. അവളുടെ ശരീരം നായ്ക്കൾക്ക് ഭക്ഷണമായി. ദൈവം ഇലയറിഞ്ഞു വിളമ്പുന്നു.